ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സവാള വഴറ്റുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇത് നല്ല മീഡിയം തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായിട്ട് മുറിച്ച തേങ്ങാക്കൊത്തുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഈ ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഉള്ളി മൂക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണം ഗരം മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 6 ഗ്രാമ്പൂ, പിന്നെ ഒരു വലിയ തക്കോലമാണെങ്കിൽ അതിൻ്റെ പകുതി, ഒരു ചെറിയതാണെങ്കിൽ ഒരു ഫുൾ തക്കോലം, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ആദ്യം ഇതുപോലൊന്ന് തരിതരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തരിതരിയായി കിട്ടിയാൽ മതി നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി 1/4 കപ്പോളം വെള്ളവും പിന്നെ മസാലയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയമാണ് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത്. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചവണ്ണം മാറുന്നിടം വരെ നന്നായിട്ട് ഒരു ചെറിയ തീരിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പം 1/2 കിലോ ചിക്കനാണ്, ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് 2 കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കരുത്, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കിന് നമുക്കിതൊരു അടച്ച് വെച്ച് വേവിക്കണം. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വേവണം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അതുകൂടാതെ ഒരു ചെറിയ ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തുറന്നിട്ട് ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്കാക്കി തുറന്ന് വെക്കുക. അപ്പോൾ ഇതിലെ എണ്ണ നമുക്ക് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാണാം. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ കോഴിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.